നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. പെട്ടെന്ന് ആലോചിക്കുക, എന്താണ് ആ ഒരു വിഷയം? വേറൊന്നുമല്ലൊരു ഡയറി. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഡയറിയാണ് ഇപ്രാവശ്യത്തെ തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൻ്റെ ആസ്ട്രോളജിക്കൽ ഡയറി 2022. ഈ ഡയറി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൻ്റെ ആസ്ട്രോളജിക്കൽ ഡയറി. കണ്ടാൽ വളരെയധികം എക്സിക്യൂട്ടീവ് ലുക്കുള്ള അതിഗംഭീരമായ ഒരു ഡയറിയാണിത്. ഈ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് മാത്രമല്ല, കാര്യം ഇതിന് ഒരു ലെതർ കവർ ബുക്ക് പോലുള്ള കവർ, അതുപോലെ തന്നെ സൈഡൊന്നും പോവാതിരിക്കാനായിട്ടുള്ള ഗോൾഡ് എഡ്ജിങ്, ഇതൊക്കെയുള്ള ഈ ഒരു ഡയറി വളരെ സിമ്പിളായിട്ട് മേശപ്പുറത്തിരുന്ന ആരും പെട്ടെന്ന് നോക്കുന്ന ഒരു വലിയ കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറിയുടെ ലുക്കാണ് ഈ ഡയറിക്കുള്ളത്. ഇതിൻ്റെ വളരെയധികം വിശേഷം ഈ ഒരു ഡയറി ഇത്രയും ഒരു ഡയറിക്കകത്ത് ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ ഒരു ഡയറിയുടെ ഒരു പേജ് എന്ന് പറയുന്നത് വളരെയധികം വിശേഷമാണ്. ഓരോ പേജിലും അതാത് ദിവസത്തെ ഇംഗ്ലീഷ് മാസവും മലയാള മാസവും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ പേജിലും. ആ ആഴ്ച കൂടാതെ അന്നത്തെ നക്ഷത്രം എത്ര സമയം വരെയാണുള്ളത്. ഇപ്പോൾ അശ്വതിയാണെങ്കിൽ അശ്വതി 9:20 വരെ ഉണ്ട്, അത് കഴിഞ്ഞ് ഭരണിയാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ കലണ്ടറുകളും ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നാഴിക വിനാഴിക മാത്രമേ നമുക്ക് രേഖപ്പെടുത്തി കാണാൻ കഴിയുള്ളൂ. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ നാഴിക വിനാഴിക വെച്ചിട്ട് എത്ര മണിവരെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ജ്യോതിഷൻ്റെ സഹായം തേടേണ്ട ഒരു അവസ്ഥ വരികയാണ്, അന്ന് നക്ഷത്രം എത്ര നേരം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാനായിട്ട്. പിന്നീട് തിഥി, അതും ഈ പറഞ്ഞ പോലെ എത്ര സമയം വരെയുണ്ട്, പ്രഥമ എത്ര വരെയുണ്ട്, അല്ലെങ്കിൽ ദ്വിതീയാണെങ്കിൽ എത്ര വരെയുണ്ട്, അതും വിശേഷത്താൽ തന്നെ പറയപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഈ ജ്യോതിഷന്മാർക്കും തന്ത്രിമാർക്കും മേശാന്തിമാർക്കും ഒക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു കോളാണുള്ളത് ഗ്രഹനില. അതാത് ദിവസത്തെ ആ ഒരു ഗ്രഹനില കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗുളികൻ്റെ സ്ഥിതിവിശേഷം വരെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ ദിവസങ്ങളിലുള്ള ഗ്രഹനില രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ കൺസൾട്ടേഷനൊക്കെ വരുന്ന ആൾക്കാരുടെ പേരും അവരുടെ അന്ന് കിട്ടിയ ആ ഒരു ലഗ്നവും എഴുതിയിട്ട് കഴിഞ്ഞാൽ, ആരുടെ രാശി എഴുതിയിട്ട് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റെക്കോർഡാണ്. കാര്യം എന്ന് വേണേലും ഇവർ വീണ്ടും വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ കണ്ട ആരോടും ഏതായിരുന്നെന്നും അന്നുണ്ടായിരുന്ന ദോഷങ്ങൾ എന്തായിരുന്നെന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ആളിനെ മറന്നു പോവുക എന്ന് പറയുന്നൊരവസ്ഥ പോലും നമുക്ക് ഇല്ലാണ്ട് വരും. എന്നാ വന്നതെന്ന് ചോദിച്ചാൽ മാത്രം മതി. പിന്നീട് രാഹുകാലം, അത് നമ്മൾ കലണ്ടറിലൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10:00 to 11:30 വരെ, അല്ലെങ്കിൽ 8:00 to 9:30 വരെ എന്നുള്ള ആ 1.5 മണിക്കൂർ അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിലെ കൃത്യമായ സമയം 10:11 മുതൽ ആ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, ആ ഒരു കൃത്യമായ 1.5 മണിക്കൂർ വെച്ചിട്ട് കൃത്യ രാഹുകാലം, കൃത്യ ഗുളികകാലം, കൃത്യ യമകണ്ഠകാലം, അതുപോലെ അഭിജിത്ത് മുഹൂർത്തമുള്ള ദിവസങ്ങൾ ആ അഭിജിത്ത് മുഹൂർത്തം അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പിന്നീട് വിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഷഷ്ടിയാണോ അമാവാസ്യയാണോ, അതല്ല ഏതെങ്കിലും മഹാത്മാഗാന്ധി ജയന്തിയോ, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവാഹ മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ പേജിൽ, ഒരു പഞ്ചാംഗം ചെയ്യുന്നതിനേക്കാൾ വളരെ വിശദമായിട്ട് ഈ ഒരു പേജിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ ഒരു വളരെ പ്രത്യേകത. പിന്നീട് നിങ്ങൾക്ക് അത്ഭുതം വരുന്ന ഒരു വിഷയമുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വളരെയധികം അത്ഭുതം വരുന്ന കുറച്ച് പേജുകൾ ഇതിനകത്തുണ്ട്. വാസ്തു സംബന്ധമായിട്ട് ഉള്ള അളവുകൾ, കണക്കുകൾ, സാമാന്യമായിട്ടൊരു വീടിന് വേണ്ടതായിട്ടുള്ള വാസ്തുശാസ്ത്ര വിഷയങ്ങൾ, ഇങ്ങനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാസ്തു പേജുകൾ,
ഓരോ നക്ഷത്രക്കാരും ധരിക്കേണ്ട രത്നങ്ങൾ ഏതാണെന്നുള്ളത് പ്രതിപാദിക്കുന്ന രത്നവിശേഷങ്ങൾ, ഓരോ ജാതകത്തിലുള്ള രാജവിശിഷ്ട ശ്രേഷ്ഠങ്ങളായിട്ടുള്ള യോഗങ്ങൾ, അതുപോലെ തന്നെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്ന ദർശന ഫലങ്ങൾ, ഗൗളി ശാസ്ത്രപ്രകാരമുള്ള ഗൗളി ദേഹത്ത് വീണാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഗൗളിശാസ്ത്ര ഫലങ്ങൾ, നക്ഷത്ര പൊരുത്തങ്ങൾ നോക്കുന്നത് എങ്ങനെയെന്നുള്ള, വിവാഹത്തിനാവശ്യമായ നക്ഷത്ര പൊരുത്തങ്ങൾ നോക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ, പാപസാമ്യം നോക്കേണ്ട വിഷയങ്ങൾ, ദശാസന്ധി പൊരുത്തം നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വിഷയങ്ങൾ, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള കാര്യങ്ങൾ കേവലം ഒരു ചെറിയ ഡയറിക്കകത്ത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്രാവശ്യത്തെ തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൻ്റെ ആസ്ട്രോളജിക്കൽ ഡയറി 2022. ഈ ഡയറി ആവശ്യമുള്ളവർക്ക് വളരെ പരിമിതമായ സ്റ്റോക്കുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കാര്യം ഇനിയൊരു 100-200 എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്ത്രിമണ്ഡല വിദ്യാപീഠം ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ വാഴയമഠം വിഷ്ണു നമ്പൂതിരിയുടെ നമ്പർ, അത് ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ നമ്പർ, അത് നോട്ട് ചെയ്തേക്കാം. ഇതിലേക്ക് വാട്സപ്പ് ചെയ്ത് ഡയറി ആവശ്യമുണ്ടെന്ന് മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. വളരെ ഭീമമായ തുക ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഡയറിയിൽ ഉൾപ്പെടുത്തപ്പെട്ടപ്പോൾ അതിഭീകരമായൊരു വിലയുണ്ടാവും എന്നൊക്കെ ധരിക്കുന്നുണ്ടാവും. എന്നാൽ കേവലം 450 രൂപ ഈ ഡയറിക്ക് വില വിദ്യാപീഠം വെച്ചിട്ടുള്ളൂ. പിന്നീട് പോസ്റ്റേജ് ചാർജസും അതുപോലെ തന്നെ പാക്കിംഗ് ചാർജസും അഡീഷണൽ വരും. അങ്ങനെ ആയാൽ പോലും 600 രൂപയ്ക്ക് ഈ ഡയറി നിങ്ങൾക്ക് വീട്ടിലെത്തിക്കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇപ്പോൾ ഈയൊരു വിഷയം നിങ്ങളിലേക്ക് അറിയിക്കുന്നതിലേക്കായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ കാരണം. കാര്യം ഡേറ്റ് കഴിയാറായി, ഡയറിയുടെ സ്റ്റോക്ക് കഴിയാറായി. ഞാൻ നേരത്തെ ഇത് വീഡിയോയ്ക്കകത്ത് ഇടണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ അതിനുള്ള സാഹചര്യവും സമയവും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും അറിഞ്ഞെങ്കിൽ മാത്രമേ ആവശ്യക്കാരിത് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. പിന്നീട് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് പരിതപിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. നമസ്കാരം.